നീലേശ്വരത്ത് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ലോറിയിൽ കടത്തുകയായിരുന്ന സ്പിരിറ്റും ഗോവൻ നിർമ്മിത മദ്യവും പിടികൂടി. 1890 ലിറ്റർ സ്പിരിറ്റും 1323 ലിറ്റർ ഗോവൻ മദ്യവുമാണ് പിടികൂടിയത്. This news sponsored by We are going to learn a new word, that is Aura. Aura Home Center. Aura, ഒരു വീട്. കാസർഗോഡ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് ജോസഫും സംഘവും പുലർച്ചെ 2:30 നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റും മദ്യവും പിടികൂടിയത്. മംഗലാപുരം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന KL 09 AD 07 61 നമ്പർ ടോറസ് ലോറിയിൽ നിന്നാണ് 35 ലിറ്ററിന്റെ 54 കന്നാസുകളിലായി സ്പിരിറ്റും 1.5 ലിറ്ററിന്റെ 2646 കുപ്പി ഗോവൻ നിർമ്മിത മദ്യവും പിടികൂടിയത്. പെയിന്റ് ബോക്സുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇവ. രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര എന്ന സ്ഥലത്ത് NH 66 ലോറിയിൽ കടത്തുകയായിരുന്ന 1890 ലിറ്റർ സ്പിരിറ്റും 1323 ലിറ്റർ വിദേശ മദ്യവും പിടിച്ചെടുത്ത ഒരു കേസുണ്ട്. അത് സീഷണം നടത്തിയിരിക്കുന്നത് കാസർഗോഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലെ സർക്കിൾ ഇൻസ്പെക്ടർ ജോയി ജോസഫും പ്രിവൻറ്റീവ് ഓഫീസർ സന്തോഷും പാട്ടിയുമാണ്. നേരത്തെ ലഭിച്ച ഒരു രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വണ്ടി തടഞ്ഞു നിർത്തി പരിശോധിച്ചത്. വണ്ടിയിൽ ഉണ്ടായിരുന്നത് പെയിൻ്റ് ആയിരുന്നു. ആദ്യം പരിശോധനയിൽ പെയിൻ്റ് ഡ്രമ്മുകളും പെയിൻ്റ് ബോക്സുകളുമാണ് കാണപ്പെട്ടത്. ബർജർ പെയിൻറ്റിൻ്റെ ബോക്സുകളും ഡ്രമ്മുകളുമായിരുന്നു. രഹസ്യവിവരമായിരുന്നതുകൊണ്ട് കൃത്യമായി പരിശോധിച്ചാൽ അതിൻ്റെ അടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ സ്പിരിറ്റുകളും സ്പിരിറ്റും വിദേശ മദ്യവും ഉണ്ടായിരുന്നു. വാഹനമോടിച്ചിരുന്ന മലപ്പുറം സ്വദേശി CV സൈനുദ്ദീനെതിരെ അബ്കാരി ആക്ട് പ്രകാരം കേസെടുത്തു. മദ്യം കടത്താൻ ഉപയോഗിച്ച ടോറസ് ലോറിയും സ്പിരിറ്റും മദ്യവും കസ്റ്റഡിയിലെടുത്തു. കാസർഗോഡ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലെ പ്രിവെന്റീവ് ഓഫീസർമാരായ വി സന്തോഷ് കുമാർ, MV സുധീന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാജനപാൽ, സി അജീഷ്, പി നിഷാദ്, വി മഞ്ജുനാഥൻ, എൽ മോഹനകുമാർ, പി ശൈലേഷ് കുമാർ, എക്സൈസ് ഡ്രൈവർ PV ദിജിത്ത് എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.